ഹലോ കൂട്ടുകാരെ, ജുറാസിക് വേൾഡ് ക്യാം ക്രിട്ടേഷ്യസിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് മിറ്റനെയും ടിഫിനെയും വഴിതെറ്റിച്ച് വാട്ടർ ഹോളിനടുത്തേക്കാണെന്നും പറഞ്ഞ് മെയിൻ സ്ട്രീറ്റിലേക്ക് കൊണ്ടുപോകുന്ന സാമിയെയും ഡാരിയസിനെയാണ്. ഇവര് പരസ്പരം എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ടിഫ് കേൾക്കാൻ ഇടവരെയാണ്. നിങ്ങൾ എന്താ പിള്ളേരെ പിറുറുക്കുന്നത് എന്നും പറഞ്ഞ് ഇവര് നേരെ നോക്കുമ്പോ മെയിൻ സ്ട്രീറ്റ് കാണുന്നു. നിങ്ങള് ഞങ്ങളെ പറ്റിച്ചല്ലേ, ഇവിടെ വാട്ടർ ഹോൾ വരാൻ ഒരു സാധ്യതയില്ല എന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും നമ്മുടെ ഡാരിയസിന്റെ സാമിയുടെ അടുത്തേക്ക് വരുവാണ്. ഈ സമയത്തേക്ക് ഇവിടെ നമ്മുടെ ബെന്നിനെ കണ്ട യാസ് ആകെ അന്തം വിട്ട് നിൽക്കുവാണ്. എന്നിട്ട് അവനെ തിരിച്ചു കിട്ടിയ ആ സന്തോഷത്തില് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് സാമിയുടെ ഡാരിയസിന്റെ കാര്യമാണ്. അന്നേരം ബ്രുക്ലിൻ ആ മാപ്പ് നോക്കി, അപ്പോ നമുക്ക് ഇവരെ രക്ഷപ്പെടുത്തണം, കാരണം മെയിൻ സ്ട്രീറ്റില് ടീറക്സ് ഉണ്ട്. നമ്മൾ എങ്ങനെ ഇവരെ രക്ഷപ്പെടുത്തും, നമുക്ക് ടണൽ വഴി എങ്ങനെയെങ്കിലും പോയാലോ. അങ്ങനെ ബ്രുക്ലിന്റെ വാക്കും കേട്ട് കെഞ്ചി മനസ്സെല്ലാം മനസ്സോടെ ഇവരെ ടണൽ വഴി കൊണ്ടുപോകുമ്പോ ടണലൊക്കെ തന്നെ ലോക്കായി കിടക്കുവാണല്ലോ. അങ്ങനെ ബംബിയെ കൊണ്ട് ഒരു കമ്പി ഇടിച്ച് പൊളിച്ച് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഇവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബംബി മുട്ടിയിട്ട് പോലും അത് തുറക്കുന്നുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് വേറെ വഴി നോക്കണം. ഈ സമയത്ത് മിറ്റനും ടിഫും ദേഷ്യം വന്ന് നമ്മുടെ സാമിയുടെ ഡാരിയസിന്റെയും നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇവര് രണ്ടുപേരും അവരിൽ നിന്ന് ഒരു തോക്ക് പിടിച്ചു വാങ്ങി അവിടെ നിന്ന് ഓട്ടത്തിലായി. ഇന്നേരം നമ്മുടെ ബ്രുക്ലിൻ ടണലിൽ നിന്ന് ഒരു വൈബ്രേഷൻ കേൾക്കുവാണ്. എവിടെയോ കറണ്ട് ഉണ്ടല്ലോ, അത് കണ്ടെത്തണം എന്ന് പറഞ്ഞ് ആ വൈബ്രേഷനെ പിന്തുടർന്ന് അവൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കീ ഹോള് കാണുമ്പോൾ അവളുടെ കയ്യിലുള്ള കീ ചിപ്പ് ഉപയോഗിക്കുകയാണ്. ആ ചിപ്പ് ഉപയോഗിച്ച് ഇതും തുറക്കാനായി പറ്റുന്നുണ്ട്. അതൊരു ഫ്രീസിംഗ് ടണലായിരുന്നു. അങ്ങനെ അവര് ഇതിനകത്തോട്ട് കടന്നു. ഒരുപാട് നടക്കുമ്പോൾ അവിടെ E715 എന്ന് പറഞ്ഞ ഒരു റൂമൊക്കെ ഇവർ കാണുന്നുണ്ട്. ഇവിടെ ഡാരിയസും സാമിയും ഓടടാ ഓട്ടം. രാത്രിയായതുകൊണ്ടും മെയിൻ സ്ട്രീറ്റ് ആകെ തകർന്നു കിടക്കുന്നത് കൊണ്ടും മിറ്റനും ടിഫിനും ഇവരെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവരെ അവിടെയും ഇവിടെയും കറങ്ങി നടക്കാൻ തുടങ്ങി. ഈ റൂമിൽ നിന്ന് കുറച്ച് അപ്പുറത്ത് മാറി മറ്റൊരു റൂമുണ്ട്. അതിനകത്തേക്കാണ് നമ്മുടെ ബ്രുക്ലിനും പിള്ളേരും കയറുന്നത്. അതിനകത്ത് ഒത്തിരി സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഓണാക്കിയ കറണ്ട് വരുമെന്ന് മനസ്സിലായി. ഈ സമയം നമ്മുടെ മിറ്റനും ടിഫും കാണാതെ ഇവരെ ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെ പറ്റിക്കാൻ വേണ്ടി ഒരു കാര്യം ഒപ്പിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കൊട കിടപ്പുണ്ടായിരുന്നു. അതിന്റെ തൊട്ടുപ്രത്തായിട്ട് ബ്രുക്ലിന്റെ ആ പ്രതിമയും കിടപ്പുണ്ട്. അതുപയോഗിച്ച് ആ കൊടയിൽ കെട്ടിയ ഇവര് നമ്മുടെ മിറ്റനും ടിഫും അറിയാതെ പമ്മി പമ്മി മറ്റൊരിടത്തേക്ക് പോവാണ്. ഈ കൊട ഇളകുന്നത് കണ്ട് ഇവര് പോയി നോക്കുമ്പോഴാണ് അത് ബ്രുക്ലിന്റെ പ്രതിമയാണെന്ന് മനസ്സിലാവുന്നത്. അവര് വീണ്ടും ചമ്മി, അവർക്ക് വീണ്ടും ദേഷ്യം ഇങ്ങനെ വരാൻ തുടങ്ങി. ഇന്നേരം നമ്മുടെ ബ്രുക്ലിനും പിള്ളേരും അവിടെ ഏതൊക്കെയോ സ്വിച്ചുകൾ പിടിച്ചമർത്തിയിട്ട് ഈ മെയിൻ സ്ട്രീറ്റിന്റെ ഭാഗത്തേക്കുള്ള ലൈറ്റൊക്കെ തന്നെ ഓൺ ആവാൻ തുടങ്ങി. അപ്പോ നമ്മുടെ മിറ്റനും ടിഫിനും കൂടുതൽ സൗകര്യമായി അവരെ കണ്ടുപിടിക്കാൻ. ഇന്നേരം കെഞ്ചി ഏതൊരു ബട്ടൺ പിടിച്ചമർത്തുന്നുണ്ട്. ഇവരിത് പിടിച്ചമർത്തുമ്പോൾ കുറച്ചപ്പുറത്തുള്ള ഒരു റൂമിൽ നിന്ന് ഒരു ഫ്രീസർ കേടാവുന്നതായിട്ടും അവിടെ എന്തോ മെൽറ്റ് ആവുന്നതായിട്ടും അവിടെ ഡേഞ്ചറസ് എന്ന് എഴുതിയതായിട്ടും നമുക്ക് കാണാം. പക്ഷെ ഇതൊന്നും അറിയാതെ കെഞ്ചി ആ പോട്ടെ ഇല്ല എന്ന് പറഞ്ഞ് അത് ഓഫ് ചെയ്ത് പോവാണ്. പിന്നീട് നമ്മുടെ ഡാരിയസിനെയും സാമിയെയും ഇവർക്ക് CCTV വഴി കാണുന്നുണ്ടായിരുന്നു. അവരിപ്പോ മിറ്റന്റെയും ടിഫിന്റെയും കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണല്ലോ. അന്നേരത്തേക്ക് GPS കണക്ഷൻ വന്നതോടുകൂടി നമ്മുടെ മിറ്റനും ടിഫും ഇനി ആ വാട്ടർ ഹോളിനടുത്തേക്ക് ഞങ്ങൾ തനിയെ പൊക്കോളാം, എന്നിട്ട് നിങ്ങളെ വന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ്. സത്യം പറഞ്ഞ മെയിൻ സ്ട്രീറ്റില് നമ്മൾ ഓർക്കാതെ ഇരിക്കുന്ന ഒരു അതിഥിയുണ്ട്, ടീറക്സ്. അവൻ കറക്റ്റ് സമയത്താണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് മുൻകൂട്ടി കണ്ടിരുന്ന ഡാരിയസും സാമിയും എവിടേക്ക് ഓടിപ്പോയി. എന്നാൽ മിറ്റനും ടിഫിനും ഇത് അറിയത്തില്ലല്ലോ. ഇവരുടെ പിന്നാലെ നമ്മുടെ ടീറക്സ് വരുവാണ്. അങ്ങനെ മിറ്റനെ തൂക്കിയെടുത്ത് ഇവൻ ദൂരെ എടുത്ത് എറിയുന്നുണ്ട്. അതിനുശേഷം ടിഫിന് പിറകെ പോകുന്നു. മിറ്റൻ ആ വീണടത്ത് നിന്നും എഴുന്നേറ്റ് പിന്നെയും ഓട്ടത്തിലായി. ഇതേ സമയത്ത് ഡാരിയസും സാമിയും ഒരിടത്ത് മറിഞ്ഞിരിക്കുകയാണ്. ടീറക്സ് ഇവിടെ നിന്ന് അംഗമെല്ലാം കഴിഞ്ഞ് പോവാൻ നേരത്ത് അതൊന്ന് തിരിഞ്ഞു നിന്നു. എന്നിട്ട് ഡാരിയസും സാമി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് വന്ന് ഒന്ന് മണത്തു നോക്കി. അതിന് മനസ്സിലായി ഇവിടെ ആരോ ഉണ്ടെന്ന്. ഇത് മനസ്സിലാക്കിയ ഡാരിയസും സാമിയും ഇവിടെ നിന്ന് ഓടി. ഇത് CCTV വഴി കാണുന്ന നമ്മുടെ പിള്ളേർ പകച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ കെഞ്ചിക്ക് ഒരു ഐഡിയ വന്നു. അവൻ ലൗഡ് സ്പീക്കർ ഓണാക്കി, എന്നിട്ട് നമ്മുടെ ബ്രുക്ലിനെ കൊണ്ട് സംസാരിപ്പിച്ചു. അതുകൂടാതെ അവിടെ ടീറക്സിന്റെ ഹോളോഗ്രാം സെറ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അതും കൂടി ഓണാക്കുമ്പോൾ ഹോളോഗ്രാം കണ്ട നമ്മുടെ ടീറക്സ് ആവട്ടെ അത് മറ്റൊരു ടീറക്സ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയി. ഈ തക്കത്തിന് നമ്മുടെ പിള്ളേര് മെയിൻ സ്ട്രീറ്റിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു വിധം ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ രക്ഷപ്പെടുമ്പോൾ പിള്ളേരിവിടെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അങ്ങനെ ഈ ലൗഡ് സ്പീക്കർ വഴി നമ്മുടെ ബ്രുക്ലിനും കെഞ്ചിയും ഇവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഡാരിയസിന് ഇപ്പോഴും ഭയങ്കര സങ്കടമാണ്. എന്താടാ നിനക്ക് എന്ന് ചോദിച്ച് ഇവർ ഡാരിയസിനെ സമാധാനപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ഡാരിയസ് ഇങ്ങനെ എന്തോ
പറയാൻ വെമ്പുന്നുണ്ട്. നിങ്ങള് ഞങ്ങളുടെ കാര്യമല്ല, ടിഫിൻ വിട്ടണം, വാട്ടർ ഹോളിനടുത്തേക്ക് പോയിട്ടുണ്ട്, അക്കാര്യങ്ങളൊക്കെയാണ് പറയാൻ നിൽക്കുന്നത്. ഇതേ സമയത്ത് മിറ്റനും ടിഫും നടന്ന് നടന്ന് വാട്ടർ ഹോളിന്റെ അരികിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഡാരീസ് പറയാൻ വരുന്നത് ആ ഡൈനോസേഴ്സിനെ ഇവരെ ആക്രമിക്കുമ്പോഴേക്ക് അവരെ തടഞ്ഞു വെക്കണം എന്നുള്ളതാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവിടെ ടീറക്സിന് ഇത് ഹോളോഗ്രാം ആണ് അല്ലെങ്കിൽ ഒരു പറ്റിപ്പാണെന്ന് മനസ്സിലായിട്ട് അത് അവിടെ നിന്ന് പോകുന്നു. ഡാരീസ് കൂടുതൽ എല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന കാണുമ്പോൾ സാമി നിനക്ക് എന്തടാ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നമ്മുടെ ഡാരീസ് പറഞ്ഞു, ഞാൻ നിങ്ങളെയൊക്കെ രക്ഷിക്കാമെന്നും പറഞ്ഞിട്ട് ബെന്നിനെ ആദ്യം ഞാൻ നഷ്ടപ്പെടുത്തിയെന്ന് പറയുന്നു. അപ്പോഴാണ് ബെന്നെ സ്പീക്കർ വഴി ഇവരോട് സംസാരിക്കുന്നത്. ബെന്നിന്റെ ശബ്ദം കേട്ടതും ഡാരീസും അന്തം വിട്ടുപോയി. പിന്നീട് ഇവരൊരു പ്ലാൻ ചെയ്യണമെന്ന് ഡാരീസിനോട് തന്നെ പറയാണ്. കാരണം ഡാരീസ് പ്ലാൻ ചെയ്താലേ അത് അതിൻ്റെതായ മെനക്കുണ്ടാവത്തുള്ളൂ. അങ്ങനെ ഡാരീസിന് ബെന്നിന്റെ ശബ്ദം കേട്ട് ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവരും സേഫ് ആണെന്ന് കണ്ട് ഡാരീസ് നല്ലൊരു പ്ലാൻ പറഞ്ഞു. ഡാരിയസ് വാട്ടർ ഹോളിന്റെ അടുത്ത് പോയിട്ട് മിറ്റനെയും ടിഫിനെയും തടുത്തു വെക്കും. ബ്രുക്ലിൻ അവിടെ നിന്ന് CCTV വഴി എല്ലാ കാര്യങ്ങളും നോക്കിക്കാണും. ബാക്കി നാലുപേരും ഡൈനോസേഴ്സിനെ ഓടിക്കാൻ വേണ്ടി പോണം. കെഞ്ചി ഇപ്പൊ മോട്ടോർ സൈക്കിളിലാണ് കയറിയിരിക്കുന്നത്. യാസ് ആവട്ടെ അവിടെ കിടന്നൊരു ജീപ്പിലും, പിന്നെ ബെൻ നമ്മുടെ ബമ്പിയുടെ പുറത്തും. അങ്ങനെ ഓരോരുത്തർ ഏതൊക്കെ സ്ഥലത്താണെന്നും നമ്മുടെ ബ്രുക്ലിൻ മാർക്ക് ചെയ്യുന്നു. ഈ സമയത്തേക്ക് നമ്മുടെ ബാരി ഒളിക്സുകൾ കൂടെ ഇവരുടെ കളിയിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. മിറ്റനും ടിഫി ഇപ്പൊ പോയി പോയി വാട്ടർ ഹോളിന്റെ കുറച്ച് മുൻപ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവര് നോക്കുമ്പോൾ കുറെ അപ്പുറത്തൊരു ഒരു ബ്രാക്യോസോറസിനെ കാണുന്നുണ്ട്. അപ്പൊ ഈ ബ്രാക്യോസോറസിനെ കണ്ട് അതിനെ പിടിച്ചോണ്ട് പോകണം എന്നുള്ള മട്ടില് ഇതിനെ എയിം ചെയ്യാനൊക്കെ നോക്കും. പക്ഷെ അത് അവിടെ നിന്ന് പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഓടിപ്പോകും. ആ ശബ്ദം മറ്റൊന്നിൻ്റെ ആയിരുന്നില്ല, ബാരിയോണിക്സിന്റെ ആയിരുന്നു. ഈ മണ്ടന്മാർക്ക് ഇതേപറ്റി അറിയത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. അങ്ങനെ ഇവർ നേരെ വാട്ടർ ഹോളിനടുത്തേക്ക് പോകുന്നു. പിള്ളേര് ഡൈനോസേഴ്സിനെ തടുക്കാൻ വേണ്ടി പോകുന്നു. ആ സമയത്തേക്ക് ബാരിയോണിക്സുകളെ കണ്ട നമ്മുടെ പിള്ളേര് ആദ്യം അവരെ തടഞ്ഞു വെക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ മിറ്റന്റെയും ടിഫിന്റെയും അടുത്ത് എത്തണമെങ്കിൽ ഡാരിയസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ഒരു ടണലിന് അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് CCTV വഴി കാണുന്ന നമ്മുടെ ബ്രുക്ലിൻ അവൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രുക്ലിൻ ഏയ് നീ പോവല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും അവനതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഇവൻ ഇറങ്ങിപ്പോയ ടണലിനകത്തുള്ള ഒരു CCTV പോലും വർക്ക് ചെയ്യുന്നില്ല. E750 എന്ന് പറയുന്ന ഒരു പാർട്ട് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. മിറ്റനും ടിഫും അവിടെ എത്തിയിട്ട് ഡൈനോസേഴ്സിനെ എയിം ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ഡാരിയസ് അവിടെ വന്ന് അവരെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നിന്റെ സമ്മതമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവർ നിൽക്കുമ്പോഴേക്ക് ബ്രുക്ലിൻ ഒരു ജൈറോസ്ഫിയർ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് നീ തനിയല്ല, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ ഓ വലിയ ഫ്രണ്ട്ഷിപ്പ്. അതെ, ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഇത്രയും നാൾ ഈ കട്ട ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഇവിടെ സർവൈവ് ചെയ്തത് എന്ന് നമ്മുടെ ബ്രുക്ലിൻ പറയുന്നു. അപ്പോഴേക്ക് നമ്മുടെ ബാക്കി പിള്ളേരും അവിടെ നിന്ന് കാറി കൂവി വിളിച്ചു വരുന്നുണ്ട്. കണ്ടില്ലേ ഫ്രണ്ട്ഷിപ്പിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഇവിടെയുള്ള ഒരു ഒറ്റ ഡൈനോസറിന്റെ തൊലിയിൽ പോലും നിങ്ങൾ തുടത്തില്ല എന്നൊക്കെ അവർ പറയാണ്. ആടിപ്പാടി വരുന്ന നമ്മുടെ പിള്ളേരെ അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഡൈനോസേഴ്സ് എല്ലാം കൂട്ടായിട്ട് ഓടുന്നുണ്ട്. ഇവരാരെ കണ്ടിട്ടാണ് പേടിച്ചോടുന്നത്? ആ മിറ്റനെയും ടിഫിനെയാണോ? നോക്കുമ്പോ അല്ല, അവിടെ ഇൻഡോമിനക്സ് റെക്സ് ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ കളി കാര്യായി. ഇവര് അവിടെ നിന്ന് നേരെ വേറെ ഡയറക്ഷനിലേക്ക് ഓടാൻ തുടങ്ങി. എന്നിട്ട് ദേവിടെ ഇൻഡോമിനക്സ് റെക്സ് ഉണ്ട്, നിങ്ങൾ ഓടിക്കോ എന്ന് പറയാണ്. അങ്ങനെ ഓടടാ ഓട്ടം. യാസിന്റെ വണ്ടിയൊക്കെ ഈ ഡയനോസേഴ്സ് മറച്ചിട്ടു. അവളും കൂടെ ഇപ്പോ ഈ ബമ്പിയുടെ പുറത്തോട്ട് കയറിയിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഇവരിങ്ങനെ ശ്രമിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇൻഡോമിനക്സ് റെക്സിനെ കണ്ടിട്ട് ഇപ്പോഴാണ് നമ്മുടെ മിറ്റനും ടിഫും സംഗതിയുടെ വഷള എത്രത്തോളം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സിറ്റുവേഷൻ ഭീകരാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. നമ്മുടെ ഡാരിയസും ബ്രുക്ലിനും അവള് കൊണ്ടുവന്ന ജൈറോസ്ഫിയറിൽ കയറി എങ്ങോട്ടേക്കോ ഉരുണ്ടുരുണ്ടുരുണ്ട് പോകുന്നുണ്ട്. ഈ തക്കത്തിന് നമ്മുടെ മിറ്റൻ ആവട്ടെ മരത്തിന് മുകളിലോട്ട് കയറി രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവന്റെ കാല് ഒരു വള്ളിയിൽ കുരുങ്ങുക. ഇത് കാണുന്ന ടിഫ് അവനെ രക്ഷപ്പെടുത്താൻ നിൽക്കാതെ ഈ ഒരു ഇൻഡോമിനസ് റെക്സിനെ കണ്ട് ഇവിടെ നിന്ന് പേടിച്ചോടുമ്പോൾ അവൻ എടി ദുഷ്ടത്തി, നിന്നെയാണോടി ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചേ എന്നൊക്കെ പറയുന്നു. പിന്നെ അവിടേക്ക് ബാരിയോണിക്സുകൾ വരും. പിന്നെ അവന്റെ കാര്യം അവരെ നോക്കിയിട്ടുണ്ടായിരിക്കും. ഇവിടെ അവന്റെ പോക്കറ്റിൽ നിന്ന് ഷിപ്പിന്റെ കീയും എടുത്ത നമ്മുടെ ടിഫ് നേരെ വന്ന് ഷിപ്പിലേക്ക് ഓടി കയറിയിട്ട് നിങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഇവിടേക്ക് ഒരുത്തനും വരില്ലടാ എന്നും പറഞ്ഞ് ആ ഷിപ്പ് എടുത്തോണ്ട് പോവാണ്. ഇത് കണ്ട് നമ്മുടെ ബ്രുക്ലിനും ഡാരിയസും ആ കരയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ബാരിയോണിക്സുകള് ഈ ഷിപ്പിലേക്ക് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുകയും ചെയ്തു. എന്തായാലും കാര്യങ്ങളൊക്കെ മെനക്കി നടന്നു. ബെന്നിനെ ഇപ്പോഴാണ് നമ്മുടെ ഡാരിയസ് ശരിക്കും കാണുന്നത്. അപ്പോ അവന്റെ ഉള്ളിലുള്ള ആ ഒരു കുറ്റബോധവും വിഷമവും എല്ലാം കൊണ്ടും അവൻ ബെന്നിനെ ചേർത്ത് പിടിച്ച് എടാ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലടാ എന്ന് പറയുമ്പോൾ ബെൻ പറഞ്ഞു, നീ എങ്ങനെ കൈവിട്ടത് കൊണ്ടാണ് ഞാൻ ഒരുപാട് മാറിയത്.
അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന്റെ മൂല്യം ഒന്നുകൂടി അവർ മനസ്സിലാക്കി, അവർ ഒന്നുകൂടി അടുത്തു. പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്ത് തന്നെ ശബ്ദമായിക്കോട്ടെ, അനുഭവിക്കുന്നതിന്റെ പരമാവധി നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പോ ഈ പാർക്കിൽ നമ്മളെ പോലെ സ്വതന്ത്രരാണ് എല്ലാ ഡൈനോസേഴ്സും. നമ്മൾ ഇനി കരുതി തന്നെ നിൽക്കണം. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന്. ആ E750 എന്ന് പറയുന്ന ആ റൂമില് എന്തോ ഒരു മെൽറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് എന്തോ ഡേഞ്ചറസ് ആയ കാര്യമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഹെൻറി ബൂ മറച്ചു വെച്ച വലിയൊരു രഹസ്യം അതെന്തായിരുന്നു, അത് ഇനിയും കുട്ടികൾക്ക് മെനയാകുമോ എന്നുള്ളത്. അപ്പൊ എന്തായാലും വെയിറ്റ് ആൻഡ് സീ. കൂട്ടുകാർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ വേഗം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാം. നമ്മുടെ വീഡിയോയിലൂടെ ഇന്ന് ഹായ് വേണമെന്ന് പറഞ്ഞ കൂട്ടുകാരുടെ പേരുകള് അനു, ജസിൻ, രണ്ടുപേർക്കും ഹായ്. ഇത്തരത്തിലെ വീഡിയോയിലൂടെ ഹായ് വേണ്ട കൂട്ടുകാർ പേരുകൾ കമന്റ്സ് ആയി ഇടുക. ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കേണ്ട കൂട്ടുകാർ ബർത്ത്ഡേ എന്നാണെന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്താണെന്നും ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപായിട്ട് പറയാട്ടോ. അപ്പൊ അത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.